പ്രമുഖ പ്രഭാഷകനും ചിന്തകനും എഴുത്തുകാരനും കവിയുമായ പ്രൊഫസർ കൽപ്പറ്റ നാരായണനാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. കേരളീയ സംസ്കാരം രൂപപ്പെടുത്തുന്നതിൽ, കേരളീയ സംസ്കാരത്തിലെ മതസൗഹാർദ്ദം രൂപപ്പെടുത്തുന്നതിൽ കലയും സാഹിത്യവും സിനിമയും വഹിച്ച പങ്കിനെക്കുറിച്ച് അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നു. മതപരമായിട്ടുള്ള ഈ അതിരുകളെ ലംഘിക്കുന്നത് പ്രതിഭയാണ്, സാഹിത്യമാണ്, ഗായകന്മാരാണ്. വലിയൊരു തമാശ, മലയാള സിനിമയിൽ ഇന്ന് സ്ത്രീ മുഖ്യ കഥാപാത്രമായിട്ട് വരുന്ന സിനിമകളൊക്കെ പരാജയപ്പെടുകയാണ് ചെയ്യും. നമ്മുടെ ജീവിതകഥയുടെ പ്രതിഫലനം മാത്രമല്ല, പുതിയ ദിശയിലേക്കുള്ള പ്രവർത്തനഗതിയും നിർണയിക്കുന്നത് ഈ കലാരൂപങ്ങളാണ് എന്ന് പറയും. പി ഭാസ്കരനാണ് ഏറ്റവും നല്ല മാപ്പിള പാട്ട് എഴുതിയിട്ടുള്ള ഒരാൾ. അതൊരു മുസ്ലിമല്ല എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഭാഷയുടെ സാക്ഷാത്കാരങ്ങളായ സാഹിത്യവും ഒരുപക്ഷെ സംഗീതവും ഒരുപക്ഷെ ചിത്രകലയും സിനിമയും ഒക്കെ നമ്മളെ നിരന്തരമായി രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, നവീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയും. നമ്മുടെ വേഷഭൂഷകളെയൊക്കെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട് സിനിമ. നമ്മുടെ ജീവിത കഥയെ തന്നെ ഈ സ്ക്രിപ്റ്റുകൾ വലിയ അർത്ഥത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. നമ്മുടെ ജീവിതകഥയുടെ പ്രതിഫലനം മാത്രമല്ല, പുതിയ ദിശയിലേക്കുള്ള പ്രവർത്തനഗതിയും നിർണയിക്കുന്നത് ഈ കലാരൂപങ്ങളാണ് എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങളെ, അനിഷ്ടങ്ങളെ, വ്യസനങ്ങളെ, സ്വപ്നങ്ങളെ ഒക്കെ നിർണയിക്കുന്നതിൽ അതിപ്രധാനങ്ങളായ പങ്കുവഹിക്കുന്നതാണ് ഈ പറയുന്ന എല്ലാ കലാസൃഷ്ടികളും എന്ന് പറയുന്നു. ഈ ഭൂമിക്ക് ഇത്ര നിറമുണ്ടാകുന്നത്, ഇത്ര ആഴമുണ്ടാകുന്നത്, ഇത്ര വ്യാപ്തി ഉണ്ടാകുന്നത് ഒക്കെ കലാസൃഷ്ടികളുടെ ഫലമാണ്, യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നതല്ല. ഈ യൂണിവേഴ്സ് ഈസ് ലാർജർ ദെൻ യൂണിവേഴ്സ് എന്ന് പെസോവ പറയുന്നുണ്ട്. അപ്പോൾ ഈ യഥാർത്ഥത്തിലുള്ള ഭൂമിയേക്കാളും വലിയ ഒരു ഭൂമിയായി ഇത് തീരുവാനുള്ളതിൻ്റെ പ്രധാന കാരണം ഒരു പക്ഷേ ഈ കലാകാരന്മാരുടെ ഒക്കെ പ്രവർത്തന ഫലം ആണ് എന്ന് പറയും. ഈ അടുത്ത് കഴിഞ്ഞ യൂറോപ്യൻ ഏറ്റവും മികച്ച ഫുട്ബോളറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ലൂക്ക മോഡ്രിച്ച്, അയാളെക്കുറിച്ച് ഗാർഡിയൻ പത്രം പറയുക, ലൂക്ക മോഡ്രിച്ച് കളിക്കുമ്പോൾ സാധാരണഗതിയിൽ 100x70 ഒരു ഗ്രൗണ്ടിൻ്റെ ചുറ്റളവ്, അയാൾ കളിക്കുമ്പോൾ അത് 400x300 തീരും, അത്ര അനായാസമായി തീരും അയാൾക്ക് കളിയെന്ന് പറയണം. അതുപോലെ പ്രതിഭ കൊണ്ട് ഉള്ള വ്യാപ്തിയെ വളരെയധികം വർദ്ധിപ്പിക്കുന്ന ഒരു ശേഷി അല്ലെങ്കിൽ ഒരു വ്യാപ്തി സമൂഹത്തിന് കൊടുക്കുന്നു ഈ കലാകാരന്മാരെന്നൊക്കെ പറയാം. മലയാളത്തിലെ നോവലുകളൊക്കെ, ഈ ജനകീയമായ നോവലുകളുണ്ടല്ലോ നമ്മളങ്ങനെ കണക്കാക്കാത്ത, ഇപ്പോൾ പുതിയ കാലത്ത് അതെല്ലാം പരിഗണിക്കപ്പെടുന്നു പുതിയ വിമർശകരാൽ, എന്നാൽ പോലും അത്തരം ജനകീയ നോവലുകളും അതിൻ്റെ പുറമേ ഈ സാഹിത്യകൃതികൾ എന്ന് പറയാവുന്ന ബഷീറിൻ്റെ, ഉറൂബിൻ്റെ, പിൽക്കാലത്ത് വിജയൻ്റെ, ഒവി വിജയൻ്റെ ഒക്കെ സാഹിത്യകൃതികളിൽ പ്രതിഫലിക്കുന്നത് വളരെ ഗാഢമായ ബന്ധം പരസ്പരം ഉണ്ടായിരുന്ന മത സാന്നിധ്യത്തെയാണ്. ഹിന്ദു മുസ്ലിം തമ്മിൽ എത്ര ഇഴയടുപ്പുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ എന്ന് നോക്കിക്കാണാൻ ബഷീറിൻ്റെ, അല്ലെങ്കിൽ അതിലും പ്രധാനമായിട്ട് ഉറൂബിൻ്റെ ഒരു കൃതി നോക്കിയാൽ മതി. ഉറൂബാണ് ഏറ്റവും മനോഹരമായിട്ട് മാപ്പിള ഭാഷ എഴുതുന്ന ഒരാൾ. പി ഭാസ്കരനാണ് ഏറ്റവും നല്ല മാപ്പിള പാട്ട് എഴുതിയിട്ടുള്ള ഒരാൾ. അതൊരു മുസ്ലിമല്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്ന ഒരു പരസ്പര ബന്ധത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, മനസ്സിലാക്കലിൻ്റെ ഒക്കെ ആവിഷ്കാരമായ ഈ നോവലൊക്കെ ആയിത്തീരുമ്പോൾ ഈ ഭാഷയിൽ അത് നല്ലതുപോലെ പ്രതിഫലിച്ച് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു ഭാഷയെ രേഖപ്പെടുത്തി വയ്ക്കുക മാത്രമല്ല, പിൽക്കാലത്തേക്കായി ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്ന് പറയുന്ന വലിയ ധർമ്മം അനുഷ്ഠിച്ച ഒരാളാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ഒരാൾ. ബഷീറിൻ്റെ കൃതികളിൽ നമുക്ക് നോക്കിയാൽ അറിയാം എത്ര ശക്തമായിട്ടാണ് ഒരു സമൂഹത്തിൻ്റെ ശക്തിയെ, സൗന്ദര്യത്തെ അദ്ദേഹം ആവിഷ്കരിച്ചു വച്ചിരിക്കുന്നത്. ആ സമൂഹത്തെക്കുറിച്ച് മാത്രമൊന്നുമല്ല അദ്ദേഹം, പ്രേമലേഖനം പോലെയുള്ള വേറെയും കൃതികൾ എഴുതിയിട്ടുണ്ട്. എന്നാലും മുസ്ലിം സമൂഹം ഒരു പക്ഷേ ബഷീറിൻ്റെ എഴുത്ത് കാലം വരെ
ഒരു വില്ലനായിട്ട് സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെ പ്രതിച്ഛായയാണ് സാഹിത്യത്തിൽ പ്രതിഫലിപ്പിച്ചിരുന്നത്. അത് മാറി ഉജ്ജ്വലങ്ങളായ കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ കുമാരനാശാൻ്റെ കൃതികളിൽ വന്നപ്പോഴാണ് മലയാളത്തിലെ സ്ത്രീ ഏറ്റവും ചിന്താധീരമായിട്ട് പെരുമാറുന്നത്. ഒരു മലയാളി സ്ത്രീയും, യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഒരാളും കുമാരനാശാന് മുമ്പ് ഇങ്ങനെ സ്ത്രീ സമത്വത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. ആദ്യമായിട്ട് കേരളത്തിലെ സ്ത്രീകൾ സ്ത്രീ സമത്വത്തെക്കുറിച്ചും അവരനുഭവിക്കുന്ന ഈ നിഴലിൻ്റേതുപോലുള്ള ജീവിതത്തെക്കുറിച്ചും ഒക്കെ ആലോചിക്കുകയും അതേ തള്ളി പറയുകയും ചെയ്യുന്ന ആദ്യ സന്ദർഭം എന്ന് പറഞ്ഞാൽ കുമാരനാശാൻ്റെ സ്ത്രീകളാണ് കേരളത്തിൽ. അപ്പോൾ ഇങ്ങനെ കലാകാരന്മാരാണ് മുന്നിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ അവാൻഗാർഡ് എന്നൊക്കെ പറയുന്നത്. മുന്നണി ഒരു ചുവട് മുന്നിൽ നടക്കുന്നു, സമൂഹം പിന്നെ പിന്തുടരുന്നു. അവർക്ക് വാക്ക് കൊടുക്കുന്നു, അവർക്ക് ഭാവങ്ങൾ കൊടുക്കുന്നു, അവർക്ക് വേഷവിധാനങ്ങൾ കൊടുക്കുന്നു, അവർക്ക് പെരുമാറ്റ രീതികൾ കൊടുക്കുന്നു. ഇങ്ങനെ ഇതിൻ്റെ എല്ലാം ഫലം പിന്നീട് ആവിഷ്കൃതമായി തീരുകയും ചെയ്യുന്നു. അങ്ങനെ ഇതൊക്കെ എവിടെയെങ്കിലും ഏതെങ്കിലും കാലത്ത് തടയപ്പെടുമ്പോൾ സമൂഹം വലിയ ദുർഗതിയിലേക്ക് മാറുകയും ചെയ്യുന്നു. മലയാളത്തിൽ സംഗീതം എടുത്താലും സാഹിത്യം എടുത്താലും ഒക്കെ തന്നെ ഈ പരസ്പര ബന്ധത്തിൻ്റെ സൗന്ദര്യം കാണാം. കലാമണ്ഡലം ഹൈദരാലി എന്ന് പറയുന്ന ആൾക്ക് പ്രവേശനമില്ലായിരുന്നു, ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല, പിന്നെ പാട്ടുപാടാൻ വലിയ പ്രശ്നങ്ങൾ. അയാൾ പഠിക്കാൻ വന്നത് മുതൽ പുരികം ചുളിഞ്ഞ പുരികങ്ങൾ നിറയെ, അങ്ങനെ നെറ്റി ചുളിഞ്ഞ ആളുകൾ, അവരെയൊക്കെ അതിജീവിച്ച് അദ്ദേഹം കൃഷ്ണനെക്കുറിച്ച് മലയാളത്തിൽ ഏറ്റവും ഗാഢമായ മമതയോടുകൂടി പാടിയ ഒരാളായിട്ട് മാറുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മതപരമായിട്ടുള്ള ഈ അതിരുകളെ ലംഘിക്കുന്നത് പ്രതിഭയാണ്, സാഹിത്യമാണ്, ഗായകന്മാരാണ്, ഇങ്ങനെ കലാകാരന്മാരാണ്, എല്ലാ അർത്ഥത്തിലുമുള്ള അങ്ങനെ ലംഘിക്കപ്പെട്ടതിനാൽ വിസ്തൃതമാക്കപ്പെട്ട ഒരു ലോകത്തിലാണ് കേരളീയ സമൂഹം പിന്നീട് ജീവിക്കുന്നത് എന്ന് പറയണം. വലിയൊരു തമാശ, മലയാള സിനിമയിൽ ഇന്ന് സ്ത്രീ മുഖ്യ കഥാപാത്രമായിട്ട് വരുന്ന സിനിമകളൊക്കെ പരാജയപ്പെടുക ചെയ്യുന്നു. പക്ഷേ മുമ്പ് സ്ത്രീ മുഖ്യ കഥാപാത്രങ്ങളായിട്ട് അവരൊക്കെ തോൽക്കുക ചെയ്യുക കേട്ടോ. അവർ പരാജയപ്പെടുന്നതുകൊണ്ടായിരിക്കും ജനങ്ങൾ ഇങ്ങനെ സ്വീകരിക്കുന്നത്. എന്നാൽ പോലും ഈ പരാജയങ്ങളുണ്ടെങ്കിലും അത് സിനിമയിൽ വളരെ മുന്നോട്ട് വരുന്നു. അവരുടെ ജീവിതത്തെ നമ്മൾ ഗാഢമായിട്ട് ശ്രദ്ധിക്കുന്നു. നമ്മൾ റിഫ്ലക്ഷൻ, ഇപ്പോൾ താജ്മഹലിൻ്റെ റിഫ്ലക്ഷൻ യമുനാ നദിയിലുള്ളത് കൊണ്ടാണ് താജ്മഹലിൻ്റെ ഇത്ര ബ്യൂട്ടി. ഈ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ ഇമേജിൽ നിന്ന് കൂടി പകർന്നു കിട്ടണമെന്നാണ്. അപ്പോൾ ഈ സിനിമാ രൂപത്തിൽ ആവും പ്രത്യക്ഷപ്പെടുന്ന സമയത്ത്, ജീവിതം പ്രത്യക്ഷപ്പെടുന്ന സമയത്ത്, നമ്മുടെ ഈ ഭൂപരിധികൾ പ്രത്യക്ഷപ്പെടുന്ന, അതുകൊണ്ടാണല്ലോ നമ്മൾ ഏറ്റവും ഭംഗിയുള്ള സ്ഥലത്തേക്ക് പോകുന്നത്. ഹൊഗനക്കിൽ വെച്ച് സ്ഥിരമായിട്ട് സിനിമ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ പോണത് ഈ പ്രതിഫലനത്തിൻ്റെ നോക്കിയിട്ടാണ്. അങ്ങനെ പ്രതിഫലിക്കപ്പെടുന്ന ജീവിതത്തിൻ്റെ സൗന്ദര്യം യഥാർത്ഥ ജീവിത സൗന്ദര്യമായി അറിയാതെ രൂപാന്തരപ്പെടുന്നുമുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ യേശുദാസിനെ പോലെ അല്ലെ ഒരുപാട് പാട്ടുകാർ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് പാട്ടുകാരാണ് മലയാളി എല്ലാ സംഗീതവാസനയുള്ള ആളാക്കിയത്. പണ്ട് കാലത്താണെങ്കിൽ റേഡിയോയിൽ യേശുദാസും ജാനകിയും ഒക്കെ പാടിയിട്ടുള്ള പാട്ടുകളാണ് ഇന്ന് വയസ്സെത്തിക്കൊണ്ടിരിക്കുന്ന, വൃദ്ധരായിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ നൊസ്റ്റാൾജിയ ഈ പാട്ടുകളാണ്. ആ പാട്ടുകളും നമ്മുടെ കുടുംബ ബന്ധങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഏട്ടക്കലർന്ന് വന്നിട്ടുള്ള ഒരു പെയിനാണ് നമ്മൾ ഈ പാട്ട് കേൾക്കുമ്പോൾ അനുഭവിക്കുന്നത്. ആ പാട്ടല്ല നമ്മൾ കേൾക്കുന്നത്, ഒരു ലൈഫ് നമ്മൾ മറന്നിരിക്കുന്ന, നമ്മൾ പിന്നെ നമ്മളെ പ്രചോദിപ്പിച്ചിരുന്ന ഒരു ലൈഫ് ഇങ്ങനെ മടങ്ങി വരിക ഓരോ പാട്ടിലൂടെയും കിട്ടും. അങ്ങനെ ഒരു ജനതയുടെ നൊസ്റ്റാൾജിയുടെ ആവിഷ്കാരങ്ങളായിട്ട് ഈ പാട്ടുകൾ മാറുന്നു. ഒരു ജനതയുടെ അക്കാല ജീവിതത്തിൻ്റെ രൂപരേഖകളായിട്ട് ഇത് മാറുന്നു. അങ്ങനെ മലയാളിയുടെ ജീവിതത്തെ സമ്പന്നമാക്കിയിട്ടുള്ള, അതിനെന്ത് ദോഷം പറഞ്ഞാലും ഞാൻ സമ്പന്നമാക്കി എന്നതിന് കൂടുതൽ ഊന്നൽ നൽകും, സമ്പന്നമാക്കിയിട്ടുള്ള ഒരു കലാരൂപമാണ് സിനിമ.